വായനയുടെ വഴിയിലേക്ക്. ഇവിടെ ഏറ്റവും അധികം അക്ഷരങ്ങളോട് സമ്പർക്കം പുലർത്തപ്പെട്ടത് അക്കാലത്തിലെ അത്തരം വാരികകളായിരുന്നു എന്നുള്ളതാണ്. ആ വാരികകളിൽ നിന്നും വായിച്ച് വായിച്ച് അത് പോരാ, ഇതല്ല, ഇതിനും അപ്പുറത്തേക്ക് വായിക്കണം, അദ്ദേഹത്തിൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ വായിക്കുന്ന ഒരാളുടെ തലച്ചോറ് കുറേ കൂടെ പാകപ്പെട്ട് കുറേ കൂടെ വിപുലമായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് പോരാ, ഇതിനപ്പുറത്തേക്കൊന്നുണ്ട്. കാരണം ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട്, നമ്മളറിയാത്ത നമുക്കറിയാത്ത ഒരു ലോകവും കുറേ മനുഷ്യരുമുണ്ട്. എൻ്റേതല്ലാത്തൊരു ജീവിതം എനിക്ക് തൊട്ടറിയണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളേതല്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ, ആ ജീവിതത്തെ നിങ്ങൾക്ക് തൊട്ടറിയണമെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പുസ്തകം ഒരു കൃതിയിലേക്ക് കടന്നു പോകണം. അപ്പോഴാണ് നിങ്ങൾ നിങ്ങളേതല്ലാത്തൊരു ജീവിതം ജീവിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു അനുഭവവേദ്യമാക്കുന്ന ഒരു കഥ